നീ ഏതെങ്കിലും ഒരവസരത്തിൽ ഒറ്റക്കിരിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും വിചാരിക്കേണ്ട നീ ഒറ്റക്കാണെന്ന്. അതേ നീ എന്താണ് മനസ്സിലാക്കേണ്ടത്? നീ മനസ്സിലാക്കേണ്ടത് എന്താണ്? വലാക്കിൻ ഖുൽ അലയ്യ റഖീബു, നിരീക്ഷകനായിട്ട് അള്ളാഹുണ്ട്. അതാ ഓഫീസിൽ ജോലിയെടുക്കുമ്പോ, അതുപോലെ തന്നെ തന്റെ വീട്ടിലോ സൗകര്യങ്ങളിലോ ഒക്കെ, അതാ ഇന്റർനെറ്റിന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കുമ്പോ, ആരാരും തന്നെ കാണാനില്ല, ആരും തന്നെ നിയന്ത്രിക്കാനില്ല, താൻ ഒറ്റക്കാണ്. ആ ഒരു വിസ്മയത്തിന്റെ ലോകത്ത് ഞാനിങ്ങനെ ഒറ്റക്കിരിക്കുമ്പോ എന്റെ കൈകളതാ സൈബർ ലോകത്തിന്റെ വൈവിധ്യമാർന്ന ഒരുപാടൊരുപാട് ഹറാമായ മേഖലകളിലേക്ക് എന്റെ കൈകൾ ഇങ്ങനെ ചലിക്കാൻ പോകുമ്പോ ഞാൻ എന്റെ മനസ്സിനോട് പറയേണ്ടത് എന്താണ്? ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, ആരും എന്നെ കാണുന്നില്ല, പക്ഷേ അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർവകാര്യങ്ങളും അല്ലാഹു അറിവുള്ളവനാണ്. കണ്ടോ, അല്ലാഹു ഖബീറല്ലേ, അല്ലാഹു സമീഅല്ലേ, അല്ലാഹു ബസീറല്ലേ, അല്ലാഹു അലീമല്ലേ, അല്ലാഹു ഖദീറല്ലേ. ഏത് നാമങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. പടച്ച റബ്ബിനെ ശബ്ദിച്ച് അങ്ങനെ മനസ്സിലാക്കുമ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് എല്ലാ തിന്മകളെയും മാറ്റിവെക്കാൻ, ജീർണതകളിൽ നിന്ന് നമ്മെ തന്നെ നമുക്ക് ശുദ്ധീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്താണ്? മുറാഖബത്തുല്ലാഹ്, അല്ലാഹുവിനെ പറ്റിയുള്ള സൂക്ഷ്മമായ ബോധമാണ്. നീ ഒരു വാക്കുച്ചരിക്കുമ്പോ നിന്റെ മുമ്പിൽ നിരീക്ഷകന്മാരുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അതാ നിരീക്ഷകന്മാരില്ലാതെ, നോട്ടക്കാരില്ലാതെ, എഴുത്തുകാരില്ലാതെ നിനക്കൊരു ലഫുദുച്ചരിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഓരോ കർമ്മങ്ങളും അല്ലാഹു അതാ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വനസ്തൻസിഹു മാ കുന്തും തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അതാ കൃത്യമായി തന്നെ പകർപ്പെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നാളെ മഹ്ശറിൽ വരില്ലേ? ഇതൊക്കെ നാളെ മഹ്ശറിൽ തെളിയില്ലേ? കോടാനുകോടി ആളുകളുടെ മുമ്പിൽ എന്റെ അമലുകൾ അങ്ങനെ തെളിയിക്കപ്പെടുമ്പോ എനിക്ക് ആ അപമാനഭാരം സഹിക്കാനാവില്ലല്ലോ റബ്ബേ. അപ്പൊ നോക്കൂ, അള്ളാഹിനെ പറ്റിയുള്ള കൃത്യമായ ഓരോ അറിവും അങ്ങ് നേടിയെടുക്കുമ്പോ നമുക്കതാ സൂക്ഷ്മതാബോധം വരുന്നു. നമ്മെ നിയന്ത്രിക്കാൻ ആളുകൾ ആവശ്യമില്ല. ഒറ്റക്കാണെങ്കിലും ഞാൻ ഒറ്റക്കല്ലേ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. അതല്ലേ എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചില്ലേ എന്താണ് ഇഹ്സാൻ? വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം, നിങ്ങൾ ഇഹ്സാൻ ഉള്ളവരാകണം, ഇസ്ലാം പോലെ, ഈമാന് പോലെ. അതാ ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണല്ലോ. ആ ഇഹ്സാൻ എന്താണെന്ന ചോദ്യത്തിന് മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ നിന്റെ റബ്ബിനെ ആരാധിക്കലാണ്, നീ അവനെ കാണുന്നത് പോലെ. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഈ നിലക്ക് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് കൃത്യമായ ഒരു ബോധവും അറിവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവലാണ് എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് വിട പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അങ്ങനെ അല്ലാഹുവിനെ പറ്റി സൂക്ഷ്മതാബോധമുണ്ടാകുന്നു എന്നതുപോലെ തന്നെ എന്റെ റബ്ബിനെ പോലെ കേൾക്കുന്നവരില്ല, എന്റെ റബ്ബിനെ പോലെ കാണുന്നവരില്ല, എന്റെ റബ്ബിനെ പോലെ അറിയുന്നവരില്ല എന്ന ബോധവും ഉണ്ടാകുമ്പോ ശിർക്ക് ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഈ ലോകത്ത് എന്റെ പ്രാർത്ഥനകൾ കാണും, എനിക്ക് ഉത്തരം ചെയ്യാനും ഒരേ ഒരു ശക്തി അല്ലാഹു മാത്രമേയുള്ളൂ എന്ന കൃത്യമായ ബോധവും അവന്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചുള്ള ബോധമാണ്. ആ ബോധമില്ലാത്തതുകൊണ്ടാണ് മതപണ്ഡിതന്മാരെന്ന് പറയുന്ന സാമുദായിക നേതാക്കളെന്ന് പറയപ്പെടുന്നവർ പോലും പല സ്വാമിമാരുടെയും ആശ്രമങ്ങളിലേക്ക് പോവുകയാണ്, സത്രശാലകളിൽ പോയി പങ്കെടുക്കുകയാണ്, അവിടെയുള്ള സന്ധ്യാകീർത്തനങ്ങളിൽ പങ്കുചേരുകയാണ്. എന്നിട്ടവർ അവകാശപ്പെടുന്നു ആ ആശ്രമത്തിലെ, ആ സ്വാമിയുടെ ആശ്രമത്തിലെ ആ പ്രത്യേകമായ സന്ധ്യാകീർത്തനത്തിൽ പങ്കെടുത്തപ്പോൾ മനസ്സിനെന്തെന്നില്ലാത്ത ഉണർവുണ്ടായി, മനസ്സിനെന്തൊന്നില്ലാത്ത
ഒരു ആശ്വാസമുണ്ടായി എന്ന് ചിലരൊക്കെ പറയുന്നു. മതം പഠിച്ചു എന്ന് പറയുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ പോലും നമ്മുടെ കേരളത്തിലതാ കുബൂരിസത്തിലേക്ക് ജനങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന കുബൂരിസത്തിന്റെ പ്രചാരകരായ സഖാഫി വർഗത്തിൽപ്പെട്ട ഒരു സഖാഫി പോലും ഒരു സ്വാമിയുടെ സത്രശാലയിൽ പോയിരുന്നിട്ട് സന്ധ്യാകീർത്തനത്തിൽ പങ്കെടുത്തപ്പോ അയാളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസവും ആവേശവും സമാധാനവും ഒക്കെ കിട്ടിപ്പോയി എന്ന് പത്രത്താളുകളിൽ നമ്മൾ വായിച്ചവരാണ്. എവിടെയെത്തി പ്രിയപ്പെട്ടവരെ ഈ സമുദായം? ഈ സമുദായത്തെ ചിലരെന്താണ് പഠിപ്പിച്ചത്? ശിർക്ക് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞവരില്ലെന്ന് ശിർക്ക് പിന്നെ ഭയപ്പെടേണ്ടതില്ല എന്നിടത്തേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോയി. നിങ്ങൾ ആരുടെ മുമ്പിലും പൊയ്ക്കോളൂ, ആരുടെ മുമ്പിലും പോയി എന്ത് താഴ്മയും കാണിച്ചോളൂ, എത്ര വിനയ പ്രകടനങ്ങളും നടത്തിക്കോളൂ, ഒരൊറ്റ വ്യത്യാസമേയുള്ളൂ, അള്ളാഹുവിനെ പോലെ അവർക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. പക്ഷേ അള്ളാഹുവിനെ പോലെ അവർക്ക് കഴിവുണ്ട്, ഏത് നിലക്കുണ്ട്? അള്ളാഹ് കൊടുത്ത നിലക്കുള്ള കഴിവുകൾ അവർക്കുണ്ട്. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ സൃഷ്ടികളോടും ചോദിക്കാം. എത്ര ഗൗരവമാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ഇതൊന്നും പറയാനൊന്നൊരു സംഘടനകളെ കിട്ടില്ല, കാരണം അവർക്കതല്ല ജോലി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിനെ പോലെ ഒറ്റൊരള്ളയുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്ക് സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിനാൽ അതാ നബീസുമ്മ ജസീറ എന്ന മോളെക്കൊണ്ട് പയ്യന്നൂരിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തുലാഭാരത്തിന് പോയി. അതുപോലെ തന്നെ ഗുരുവായൂരിൽ പൂവങ്കഴം കൊണ്ട് തുലാഭാരത്തിന് പോയി. അതുപോലെ തന്നെ ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ തുലാഭാരത്തിന് മുസ്ലിം പേരുള്ള ആളുകൾ പോയി. അതുപോലെ തന്നെ മതാമൃതാനന്ദമയി എന്ന് പറയുന്ന പെണ്ണിന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ ഒരു മന്ത്രി തയ്യാറായി. അതുപോലെ തന്നെ അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി തട്ടമിട്ട ഉമ്മമാര്, പർദ്ദയിട്ട ഉമ്മമാരുടെ നീണ്ട ക്യൂ നമ്മൾ പത്രത്തിൽ കാണുകയുണ്ടായി. അമ്മയെ വാരിപ്പുണർന്ന് അമ്മ അവരുടെ തലയിലും ആറത്തുമൊക്കെ ഇങ്ങനെ തടവിയിട്ട് ആശ്വാസത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടപ്പോ അവർക്ക് വല്ലാത്ത നിർവൃതി കിട്ടിപ്പോയി എന്നാണ് പർദ്ദയിട്ട തട്ടമിട്ട ഉമ്മമാര് പറഞ്ഞത്. എവിടെയെത്തി ഈ സമുദായം? നിസ്സാരമാണോ പ്രിയപ്പെട്ടവരെ? കാണുമ്പോൾ വേദന തോന്നുന്നില്ലേ? കേൾക്കുമ്പോൾ വേദനിക്കാത്ത കൽവുകൾ ഉണ്ടെങ്കിൽ ഈമാൻ എവിടെയുണ്ടോ എന്ന് ഭയപ്പെടേണ്ടതില്ലേ? നിങ്ങൾ നോക്കൂ, ആ നിലക്ക് ബാബമാരുടെയും അമ്മമാരുടെയും സവിധങ്ങളിൽ അവരുടേതായ ആശ്രമങ്ങളിൽ പോയിട്ട് അതാ കുനിഞ്ഞു നിൽക്കുകയും ബർക്കത്ത് വാങ്ങുകയും ആശീർവാദങ്ങൾ അവരിൽ നിന്ന് വാങ്ങുകയും ആ രൂപത്തിൽ മനസ്സിന് വലിയ സമാധാനമാണെന്ന് പറയുകയുമൊക്കെ ചെയ്യുമ്പോ ആരാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുപോയതെന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം പണ്ഡിതന്മാര് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അവരെ അതിലേക്ക് നയിച്ചതാണ്. നിങ്ങൾ ഏത് രൂപത്തിലുള്ള ഗോഷ്ഠികളും ആരുടെ മുമ്പിലും പ്രകടിപ്പിച്ചോളൂ, സ്വയം കഴിവ് അവർക്കുണ്ടെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. അവരുടെ കഴിവുകളൊക്കെ അള്ളാഹ് കൊടുത്തതാണെന്ന് വിശ്വസിച്ചാൽ മതി. സ്വന്തമായി കഴിവുണ്ടെന്ന് കരുതി ആരുടെയെങ്കിലും മുമ്പിൽ പോയി വിനയം കാണിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എന്ന് ഈ സമുദായത്തെ ഒരു കൂട്ടം പണ്ഡിതന്മാര് പഠിപ്പിച്ചപ്പോൾ ഈ സമുദായത്തിലെ മെമ്പർമാർ പല കേന്ദ്രങ്ങളിലേക്കും പോയി. അവരോട് ചോദിക്കുമ്പോൾ അവർക്കുള്ള മറുപടി, അള്ളാഹുവിനെപ്പോലെ കഴിവുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ അവർക്ക് നൽകപ്പെട്ട കഴിവുകളാണ്. ഈ അടിസ്ഥാനത്തിൽ സമൂഹം ഇങ്ങനെ ശിർക്കിലേക്ക് പോവുക. നിങ്ങൾ നോക്കൂ, തൃശൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കൂ, ചാത്തൻ മഠം സേവകളിൽ ചാത്തൻ സേവ നടത്തുന്ന കേന്ദ്രങ്ങളിൽ അതാ വർദ്ധയിട്ട പെണ്ണുങ്ങളുടെ ക്യൂ ആണ്. ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നോക്കൂ, അവിടെ വരുന്ന കാണിക്കപ്പട്ടികളിൽ അതാ നമ്മുടേതായ ഉമ്മമാരുടെ അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടേതായ നേർച്ചകളാണ്, അവരുടെ സംഭാവനകളാണ് എന്ന് അതിന്റേതായ ഭാരവാഹികൾ പോലും മതസൗഹാർദ്ദത്തെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി പലപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോ നമ്മൾ ചിന്തിക്കണ്ടേ? ഈ സമുദായം എത്തിപ്പെട്ടിട്ടുള്ള വിശ്വാസരംഗത്തുള്ള ജീർണതയുടെ ആഴം എത്രയാണ്? എന്തേ ഇതൊക്കെ കടന്നു വരാൻ കാരണം? ഏറ്റവും വലിയ ഈ ജീർണതയിലേക്ക് സമൂഹത്തെ എത്തിച്ചതെന്താണ്? വീരാരാധനയിലൂടെയാണ് സമൂഹം ഇതിലേക്ക് കടന്നു വന്നത്. മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലെ എത്ര വലിയ മഹാനാണെങ്കിലും ഏതൊരു മഹാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതൊരു മനുഷ്യനാണെങ്കിലും
ആ പരിധി വിട്ടുകൊണ്ട് ഒരാളെ പ്രശംസിക്കാൻ പാടില്ല. ആ പരിധി വിട്ടുകൊണ്ട്